യാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ലീവ് അങ്ങോട്ടേക്ക് മാറ്റിവെച്ചു. സ്ലീവ് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് ഇതിൻ്റെ അടിഭാഗത്ത് കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് തുണി ഇവിടെ എത്താതെ ഉണ്ടായിരുന്നു, അത് നമുക്ക് ആദ്യമേ അങ്ങ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് വേണം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ അടിഭാഗത്തിൻ്റെ ഒരു ഭാഗം ഇതുപോലെ നിവർത്തി വെച്ചു. ഇത് ഇതിൻ്റെ നല്ല വശമാണ്. എന്നിട്ട് നമുക്ക് ഈ രണ്ട് തുണി എടുത്ത് നോക്കാം ഇതിൽ എവിടെയാണ് കറക്റ്റായിട്ട് ഇതുപോലെ വെക്കേണ്ടതെന്ന്. അപ്പോൾ ദാ ഈ തുണി ഇതുപോലെ ഇരിക്കണം. അപ്പോൾ നമുക്ക് മുറ്റേതെടുക്കാം. ഓക്കെ, ദാ ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ അങ്ങ് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റിച്ച് ഇതുപോലെ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് പതിച്ചിരിക്കണം, ഇല്ലെങ്കിൽ അത് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി നീക്കും. അപ്പോൾ അത് ഒഴിവാക്കുവാനായിട്ട് ഈ തുണി ഞാൻ ഈ തുണിയുടെ അടിയിൽ തന്നെ ഇതുപോലെ വെച്ചിട്ട് അങ്ങോട്ട് പതിച്ചടിക്കുവാണ്. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് ഇരിക്കും. അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ ഈ തുണി ഇവിടെ വെച്ച് കൊടുത്തു. ഇനി ഞാൻ സെയിം ഇതേ മെത്തേഡിൽ ഈ ഭാഗത്തും തുണി വെക്കാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ ദാ ഈ രണ്ട് ഭാഗത്തും ഇതേപോലെ തുണിയൊന്ന് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് ഷേപ്പിലൊന്ന് നമുക്ക് കട്ട് ചെയ്യാം താഴെ ഭാഗത്ത്. അതിന് വേണ്ടിയിട്ട് രണ്ട് തുണിയും ഒരുപോലെ മടക്കിയിടുക, ഇതുപോലെ ഒരുപോലെ അങ്ങോട്ട് മടക്കിയിടുക. ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗമൊക്കെ കറക്റ്റായിട്ട് ഇതുപോലെ വെക്കുക. ഈ ഷേപ്പിൽ അങ്ങോട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഏറിയും കുറഞ്ഞിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ ലെവലിൽ ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുത്തത്. ഓക്കെ, ഇനി നമുക്കിതിൽ നിന്ന് ഓരോ പീസായിട്ട് മാറ്റാം, ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ബോട്ട്നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ടോപ്പിൽ നിന്ന് ഇതുപോലത്തെ ഒരു തുണി എടുത്തു. അപ്പോൾ നമ്മൾ കട്ടിങ്ങിൽ ഇത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു തുണി എടുക്കുക. അപ്പോൾ ബോട്ട്നെക്ക് ആയതുകൊണ്ട് അധികം തുണിക്ക് വീതി വേണ്ട. അപ്പോൾ ഇതുപോലത്തെ ഒരു തുണി ഞാൻ ഇതുപോലെ നിവർത്തിയിട്ടു. ഇതിൻ്റെ നല്ല വശമാണ് നിവർത്തി ഇടേണ്ടത്. അതിന് മീതെ നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശം ഇതുപോലെ അങ്ങ് നിവർത്തിയിടുക. നമ്മൾ നല്ല വൈഡായിട്ടാണ് ബോട്ട്നെക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, 4 ഇഞ്ചിൽ. ഇനി നമുക്കിതൊരു 1/4 ഇഞ്ചിൽ അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്യാൻവാസ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടം വരെ ആകുമ്പോൾ നമുക്കൊന്ന് നോക്കാം ഇതൊക്കെ കറക്റ്റ് ലെവലിലാണോ ഈ വന്നിരിക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് വേണം ബാക്കിയും കൂടി അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാൻ ഈ തുണി കുറച്ച് കട്ട് ചെയ്ത് മാറ്റുവാണ്, ഇത്ര നമുക്ക് ആവശ്യമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ നെക്ക് അടിച്ചില്ലേ, ഈ തുണി ഈ ഒരു ലെവലിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഓരോ ഇഞ്ച് ഇടവിട്ട് ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നമ്മൾ ഈ കട്ടിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ വേണം ഇതുപോലെ കട്ടിങ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തല്ലോ. അതിനുശേഷം ഈ തുണി ഇതുപോലെ വെച്ചിട്ട് പതിച്ചടിക്കണം. എന്നാൽ മാത്രമേ നെക്ക് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മീതെ വെച്ചിട്ട് പതിച്ചടിക്കുക. അപ്പോൾ നിങ്ങൾ ലൈനിങ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ മീതെ വെച്ചിട്ട് വേണം അടിക്കുവാനായിട്ട്. ഇതുപോലെ നമ്മുടെ നല്ല വശത്ത് ഒരിക്കലും സ്റ്റിച്ച് കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്, വളരെ സൂക്ഷിച്ച് പതുക്കെ ചെയ്യാവൂ. നന്നായിട്ട് വലിച്ചു പിടിച്ച് ചെയ്യുകയും വേണം, ചുളിവൊന്നും വരുവാൻ പാടില്ല. ഇതുപോലെ കൈ കൊണ്ടൊന്നും വലിച്ചു പിടിക്കണം. ഇനി നമുക്ക് നല്ല വശത്തേക്ക് നെക്കടിക്കാൻ പോവാണ്. അതിന് ഈ തുണി ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല വശത്ത് നെക്കടിക്കുമ്പോൾ ഒന്നെങ്കിൽ അത് ഈ പറ്റിയ വെച്ചിട്ട് അടിക്കാം, ഇല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് നീക്കി അടിക്കാം. ഇപ്പോൾ റെഡിമെയ്ഡ് ടോപ്പിലൊക്കെ ഒരു 1/4 ഇഞ്ച് നീക്കിയായിരിക്കും ഒരൊറ്റ സ്റ്റിച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ സെയിം മെത്തേഡിൽ ചെയ്യാൻ പോവാണ്. ദാ ഇതുപോലെ വെച്ചിട്ട് അങ്ങോട്ട് 1/4 ഇഞ്ച് നീക്കി അടിക്കുവാണ്. അപ്പോൾ ഈ തുണി ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കണം. ആ തുണി ഒരിക്കലും ഇതുപോലെ ഇങ്ങനെ വരുവാൻ പാടില്ല. കണ്ടില്ലേ, ഈ ഒരു ലെവലിൽ അങ്ങോട്ട് അറ്റം വരെ സ്റ്റിച്ച് ചെയ്യുക.
നെക്കാകുമ്പോൾ ആരും അത്ര സ്പീഡിലൊന്നും അടിക്കേണ്ട, കറക്റ്റ് ആ ഷേപ്പൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് സാവകാശം അടിച്ചാലേ അത് ശരിയാവും, ഇല്ലെങ്കിൽ നെക്കിന് ചുളിവും കോണിപ്പൊക്കെ വരും. അപ്പോൾ നമ്മൾ ബോട്ട് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഞാൻ ഈ ബാക്കിയുള്ള തുണി ഉള്ളിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റുവാണ്, നമുക്ക് ഇത്രയും തുണിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് ഞാൻ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി. ഇത് നമുക്കത് ഹെമ്മിങ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാം. ദാ നല്ല വൈഡ് ആയിട്ടുള്ള ബോട്ട് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. സെയിം ഇതുപോലെ തന്നെ ബാക്ക് നെക്കും അടിക്കാം. ഞാനിപ്പോൾ ബാക്ക് നെക്ക് അടിച്ചു, എന്നിട്ട് തുണിയുടെ മീതി ഒന്ന് പതിച്ചടിച്ചു. അപ്പോൾ നല്ല വശത്ത് നെക്ക് അടിച്ചിട്ടില്ല, നമ്മൾ ഷോൾഡർ കൂട്ടിയിട്ട് വേണം നല്ല വശത്ത് നെക്ക് അടിക്കുവാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ നിവർത്തിയിട്ടിരിക്കുന്നത് ബാക്ക് പീസാണ്, അതിൻ്റെ നല്ല വശം. ഇനി നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കുക. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും നല്ല വശം ഇതുപോലെ കൂട്ടിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ബാക്കിൻ്റെ ഈ നെക്കിൻ്റെ ഈ ഭാഗത്ത് ഫ്രണ്ടിൻ്റെ ഈ പീസ് ഇതുപോലെ കറക്റ്റ് ലെവലിൽ വെക്കുക. നമ്മൾ ഉള്ളിൽ വെച്ചിട്ടാണ് ഷോൾഡർ കൂട്ടുവാൻ പോകുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ ചുരിദാർ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ഈ ഷോൾഡർ അങ്ങ് വിട്ടുപോകും. അപ്പോൾ അത് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിൽ വെച്ചിട്ട് ഷോൾഡർ കൂട്ടിയെടുക്കാം. അതിന് ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് ഈ തുണി ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഇടുക, എന്നിട്ട് കൈ വിടാതെ തന്നെ ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് ചെയ്ത് നിർത്തുക. ജസ്റ്റ് ഒരു അടിപ്പ് നിർത്തി. അതിനുശേഷം ബാക്ക് പീസും ഫ്രണ്ട് പീസും കറക്റ്റ് ലെവലിൽ വെക്കണം. അതുപോലെ തന്നെ ഈ രണ്ട് തുണികളും കറക്റ്റ് ലെവലിൽ വെക്കണം. എന്നിട്ട് ഒരു സ്റ്റിച്ചിങ് ഇങ്ങനെ അറ്റംവരെ ചെയ്യുക, എന്നിട്ട് വീണ്ടും ഒരു സ്റ്റിച്ചിങ്ങും കൂടി ചെയ്തു കൊടുക്കുക. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഷോൾഡർ കൂട്ടിയിരിക്കുന്നത്. സെയിം ഇതേ മെത്തേഡിൽ തന്നെ ഈ ഭാഗവും ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ രണ്ട് ഷോൾഡറും കൂട്ടിയെടുത്തു. ഇനി നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകണം, നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തു നിന്ന് തന്നെ സ്റ്റിച്ചിങ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബാക്ക് നെക്കാണ് അടിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ കാണിച്ചില്ലേ, ഫ്രണ്ട് നെക്ക് അടിച്ച സെയിം മെത്തേഡിൽ തന്നെ ഒരു കാലിഞ്ച് നീക്കി നമുക്ക് അറ്റം വരെ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് നെക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മളിതിൽ സ്ലീവ് വെക്കാൻ പോവാണ്. അപ്പോൾ സ്ലീവ് എടുക്കുക, സ്ലീവിൻ്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് അരയിഞ്ച് മാത്രമേ വിട്ടിട്ടുള്ളൂ, കാര്യം ഇവിടെ ഇങ്ങനെ തേരി വശമാണ്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുവാണ്. രണ്ട് സ്ലീവും സെയിം ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവിൻ്റെ അടിഭാഗം ഇതുപോലെ രണ്ടിൻ്റെയും അടിഭാഗം അടിച്ചെടുത്തു. ഇനി നമുക്കിത് ഈ ചുരിദാറിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത്, ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഇതുപോലെ വെക്കുക. എന്നിട്ട് താഴത്തേക്കാണ് നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്, ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് സ്ലീവിൻ്റെ സെൻറ്റർ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് താഴത്തേക്ക് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. അപ്പോൾ നമ്മളിതിൻ്റെ കട്ടിങ് വീഡിയോയിൽ കറക്റ്റ് സ്ലീവിൻ്റെ സെൻറ്ററൊക്കെ കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഒരു ഭാഗം ഇതുപോലെ വെച്ചെടുത്തു. ഇനി ഈ ഭാഗം ഫിക്സ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ടോപ്പ് ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കാം. ഇനി സ്ലീവ് എടുക്കാം. ഇതുപോലെ കറക്റ്റ് ആ ആം ഹോളിൻ്റെയൊക്കെ കറക്റ്റ് ഷേപ്പിൽ വേണം താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഒരു സ്ലീവ് ഇതുപോലെ വെച്ചെടുത്തു. ഇതാ ഒരു സ്ലീവ് വെച്ചെടുത്തു. ഇനി ഞാൻ തൊട്ടിപ്പുറത്തെ സ്ലീവും ഇതുപോലെ വെക്കുവാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇതിൽ രണ്ട് സ്ലീവും ഇതുപോലെ വെച്ചെടുത്തു. ഇനിയാണ് നമ്മളിതിൻ്റെ സൈഡ് കൂട്ടുവാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് നമ്മുടെ സ്ലീവ് ഇതുപോലെ എടുക്കുക, എന്നിട്ട് സ്ലീവിൻ്റെ വണ്ണം ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. 5 ഇഞ്ചാണ് ഇവിടുത്തെ വണ്ണം, അത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. താഴത്തെ വണ്ണം 7 ഇഞ്ച്, അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ കൂടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഈ രണ്ട് ഭാഗവും കറക്റ്റ് ഇതുപോലെ ലെവലിൽ വെച്ചിട്ട് വേണം താഴത്തേക്ക് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ തുണി ഇതുപോലെ മുകളിലേക്ക് ഉയർത്തിയും വെക്കണം. അതുപോലെ ഈ താഴത്തെ തുണിയും മുകളിലേക്ക് ഉയർത്തി വെക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ കൊടുത്തില്ലേ,
ഈ സ്ലീവിൻ്റെ ഇവിടെ മാർക്ക് ചെയ്തില്ലേ, അവിടെ കൂടെ ഇതുപോലെ സ്റ്റിച്ചിങ് കൊണ്ടുവന്ന് നിർത്തി. ഇനി നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യാൻ പോവാണ്. എന്താ ഇവിടെയാണ് നമ്മളുടെ ഷേപ്പ്. നമ്മൾ ഷേപ്പിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ 2 ഇഞ്ച് തന്നെയായിരുന്നു സീം അലവൻസ് കൊടുത്തത്. കറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടേപ്പ് വെച്ചിട്ടൊന്ന് 2 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ കൂടെ ഇതാ ഇതുപോലെ അങ്ങോട്ട് ലൈൻ ഞാൻ വരച്ചു. ഇതുപോലെ ലൈൻ വരച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അടുത്ത വീടിൽ നമ്മൾ തെളിയുന്ന ചോക്ക് വാങ്ങിക്കാം. ഇനി നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ വീതി കുറച്ച് അടിച്ച് നിർത്തണം. കണ്ടില്ലേ വീതി കുറഞ്ഞത്? ഇതുപോലെ വീതി കുറച്ച് അങ്ങോട്ട് അടിച്ച് നിർത്താൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ വീതിയിൽ തന്നെ ഷേപ്പ് കഴിയുന്നത് വരെ അടിച്ച് നിർത്താം. ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ താഴത്തേക്ക് എ ലൈൻ മെത്തേഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടം വരെ 2 ഇഞ്ച് തന്നെ അടിച്ച് നിർത്തി. ഇനി താഴത്തേക്ക് വരുമ്പോൾ വീതി നന്നായിട്ട് കുറച്ച് അടിക്കുവാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ അങ്ങോട്ട് അടിച്ച് നിർത്തി. ഇനി ഈ ഭാഗവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. നമ്മൾ ടോപ്പിൻ്റെ 2 സൈഡും ഇതുപോലെ കൂട്ടിയെടുത്തു. ഇനി ഞാൻ നല്ല വശം ഒന്നെടുക്കുവാണ്. ഇതാണ് നമ്മൾ ഇന്ന് തയ്ച്ച ടോപ്പാണ്. അപ്പൊ താഴത്തെ വീതി എല്ലാവരും കണ്ടല്ലോ. ഇതുപോലെ ഈ ഒരു ഷേപ്പിലായിരിക്കും താഴെ കിടക്കുന്നത്. ഈ 2 സൈഡും പൊങ്ങിയും താഴെ സെന്ററിൽ ഇതുപോലെ നല്ല ഫ്ലെയറിലുമായിരിക്കും കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗം അടിക്കുവാൻ പോവാണ്. അപ്പോൾ താഴെ ഭാഗം അടിക്കാട്ട് നമുക്ക് ക്രോസ് പീസ് കൊണ്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് അടിക്കാൻ പറ്റും. ഇതുപോലെ മടക്കി വെച്ച് അടിക്കുകയാണെങ്കിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് ബാക്കി തുണിയിൽ നിന്ന്. അപ്പോൾ ഞാൻ കട്ടിങ്ങിൽ പറഞ്ഞായിരുന്നല്ലേ തുണിയൊന്നും കളയരുത്, നമുക്കിത് അവസാനം ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു വീതിക്ക് ക്രോസ് പീസും കൂടെ കട്ട് ചെയ്ത് എടുക്കുക. കുറച്ച് അധികം വേണം. ഞാനിപ്പോൾ ക്രോസ് പീസ് ഇതുപോലെ കൂട്ടിയെടുത്തു. കണ്ടല്ലോ ഇത്രയധികം ക്രോസ് പീസാണ് ഞാൻ ജോയിൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടിഭാഗത്തിൻ്റെ നല്ല വശം ഇതുപോലെ നിവർത്തിയിടുക. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ എടുത്ത ക്രോസ് പീസ് ഇല്ലേ, ആ ക്രോസ് പീസ് ഇതുപോലെ രണ്ടാക്കി എടുക്കണം, 2 മടക്കായിട്ടെടുക്കണം. ഇതുപോലെ 2 മടക്കായിട്ടെടുത്തു. നല്ല വശം തന്നെയാണ് മടക്കിയെടുക്കേണ്ടത്. എന്നിട്ട് കറക്റ്റ് 2 വശവും സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നല്ല വശം, ടോപ്പിൻ്റെ നല്ല വശം, ക്രോസ് പീസിൻ്റെയും നല്ല വശം ഇതുപോലെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഒത്തിരി അങ്ങ് സ്റ്റിച്ചിങ് ഉണ്ടാവും നല്ല ഫ്ലെയറിൽ എടുത്തിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഫ്ലെയർ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളത് കട്ട് ചെയ്ത് ആവശ്യത്തിന് മാറ്റാം. ഞാൻ നല്ല ഫ്ലെയറിലാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ 2 ലെവലും കറക്റ്റ് ഇതുപോലെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് മടക്കി അങ്ങോട്ട് അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ വെച്ച് അറ്റം വരെ സ്റ്റിച്ച് ചെയ്യാം. ഇനി അറ്റം എത്താറാകുമ്പോൾ ഇതുപോലെ കൊണ്ടുവന്ന് അങ്ങ് സ്റ്റിച്ചിങ് നിർത്തുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റിച്ചിങ് നിർത്തി. എന്നിട്ട് നമുക്ക് ഈ 2 തുണികൾ തമ്മിൽ കട്ട് ചെയ്ത് മാറ്റുക. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റി ഇനി ഈ 2 തുണികൾ തമ്മിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. ഇതാ ക്രോസ് പീസിൻ്റെ തുണിയാണ്, തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ അറ്റം വരെ അടിച്ചില്ലേ ഈ ക്രോസ് പീസ്, ഈ ക്രോസ് പീസ് ഇനി ഉള്ളിലേക്ക് വെച്ചിട്ട് അടിക്കുവാൻ പോവാണ്. ഇതാ ഇതുപോലെ വെച്ചിട്ട് അടിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പതിച്ചടിക്കുന്നില്ല, പതിച്ചടിക്കണമെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ ഇത്രയും അടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ അങ്ങോട്ട് വെച്ചിട്ട് പറ്റെ വെച്ചിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. കണ്ടില്ലേ, അപ്പോൾ ഇതാ നല്ല വശം ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം. ക്രോസ് പീസാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാനിതിൻ്റെ അടിഭാഗം ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് മുഴുവൻ കഴിഞ്ഞു. ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ് നമ്മുടെ ടോപ്പ് കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തയ്ച്ച ടോപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയർ എല്ലാവർക്കും കാണാമല്ലോ. ഈ ഫ്രണ്ട് പോർഷന് ഇതുപോലെ കുറച്ച് മുൻപോട്ട് കിടക്കും, സൈഡിൽ ഇതുപോലെ കയറി പിടിക്കും. നല്ല ഫ്ലെയറിലാണ് നമ്മൾ ഇതുപോലത്തെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ടോപ്പൊക്കെ ഇടുമ്പോൾ നമുക്ക് കുറച്ച് വയസ്സൊക്കെ നമ്മളെ കുറച്ച് എന്തായാലും തോന്നിക്കത്തുള്ളൂ.
അപ്പൊ കുറെ പേര് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചേച്ചി ഇത് ഇട്ട് കാണിക്കണം എന്ന്. അപ്പൊ ഞാനിപ്പോ ഇത് ഡ്രസ് ചെയ്ത് കാണിച്ചതാണ്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക. ഞാനിപ്പോ ഇനിയോടെ ഇതുപോലത്തെ കുറച്ച് വീഡിയോസ് ആണ് ഇടുവാൻ പോകുന്നത്. നമുക്ക് അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് നടക്കാം, അതുപോലെ ടോപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നടക്കാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, എന്നാൽ മാത്രമേ വീഡിയോ എല്ലാവരും കാണുകയും പിന്നെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ താങ്ക് യു.